ശ്രീമതി പത്മിനി തോമസ്, ഇനിയും കാത്തിരിക്കൂ, നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രാജ്യത്തിൻ്റെ കായിക മേഖലയ്ക്ക് അപമാനമുണ്ടാകുന്ന രീതിയിൽ പെരുമാറരുത് എന്നാണ് കേന്ദ്ര കായിക മന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ കായിക മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കണ്ണിൽ നമ്മുടെ രാജ്യത്തിനും കായിക മേഖലയ്ക്കും അപമാനമുണ്ടാക്കുന്നത് ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളാണ്, നമ്മുടെ സഹോദരിമാരാണ്, ഈ തെരുവിൽ സമരം ചെയ്യുന്നവരാണ്. എന്ന് കിട്ടും നീതി? രണ്ടര മാസം അവര് കാത്തിരുന്നില്ലേ? ഇനി എത്ര നാളാണ് അവര് കാത്തിരിക്കേണ്ടത്? എവിടെയാണ് അവർക്ക് നീതി കിട്ടിയത്? അഞ്ചു മാസമാണ് കാത്തിരുന്നത്. അഞ്ചു മാസം? അതെ അതെ അതെ, അഞ്ചു മാസം എല്ലാം കൂടെ കൂടുമ്പോ അഞ്ചു മാസമാണ് കാത്തിരിക്കുന്നത്. അവര് അവര് നീതികേട് എന്താണ് അവര് പ്രവർത്തിച്ചത്? അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമല്ലേ അവര് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, ഈ ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യയുടെ അഭിമാനങ്ങളായ കായിക താരങ്ങളാണ്. അത് മാത്രമല്ല, പത്മശ്രീ ഉണ്ടവർക്ക്, അർജുന അവാർഡ്, ഖേൽരത്ന ഒക്കെ ഉള്ള നേട്ടക്കാരാണ്. ചെറിയ ആൾക്കാരൊന്നുമല്ല അവര്. നമുക്കറിയാം, മറ്റൊരു ഫീൽഡിലാണെങ്കിൽ ഒരു പത്മശ്രീ നേടിയ ഒരാൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാകുന്നത്? ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് മെഡലുമായിട്ട് എങ്ങനെയാണ് ചകു പൊടിഞ്ഞു പോയ ഒരു സംഭവമാണ് ആ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടപ്പോഴത്തേക്ക്. ഇവിടെ എവിടെയാണ് നീതി? പ്രത്യേകിച്ച് ഇവർക്ക് ഏഴ് പേരുൾപ്പെട്ട കുട്ടികളാണ് കൊടുത്തേക്കുന്നത്, ഇവർക്കെതിരായിട്ട് കൊടുത്തേക്കുന്നത്, ലൈംഗിക പീഡന പരാതി കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു കുട്ടിയുണ്ട്. അപ്പൊ പോക്സോ പ്രകാരം വരെ കേസെടുക്കേണ്ട ഒരു വലിയ കേസാണിത്. നമുക്ക് സ്പോർട്സും രാഷ്ട്രീയവും കൂടെ എന്തിനാണ് കൂട്ടിക്കലർത്തുന്നത്? ഇവരൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്നവരല്ലേ? രാജി വെച്ച് പുറത്തു പോകുവല്ലേ ചെയ്യേണ്ട ഇത്രയും വലിയ ഒരു കാര്യം നടത്തിയിട്ട്? എന്നിട്ട് വീണ്ടും അവരെ കൊത്തി വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയരാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തിരി നാണക്കേടാണ് ഇന്ത്യക്ക് തന്നെ. മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം ഈ സമരം ചെയ്യുന്നവർ ഈ ഗുസ്തി താരങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ കായിക മേഖലയ്ക്ക് അപമാനം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചാലും കണിശമായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ഒന്നുമില്ല. ആരെ കൊന്നാലും ആരെ പീഡിപ്പിച്ചാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വിരൽ ചൂടുന്നത്. നമുക്ക് ഈ ഇന്ത്യക്ക് ഒരു കായിക മഹത്വമുണ്ട്. ഒപ്പം സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. അവര് പറയുകയാണ് എന്നെ ഒരാള് പീഡിപ്പിച്ചു എന്ന് ഒരു കായിക താരം ചുമ്മാ പോയി പറയുവോ? അവർക്ക് ഇനിയും നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്, അവർക്ക് വെളിയിലിറങ്ങി നടക്കേണ്ടതാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഭയങ്കരമായ ഉപദ്രവമാണ് അവരോട് ചെയ്തിരിക്കുന്നത്. അതിനെതിരെയാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ മോശമായി. ഇത് കായിക രംഗത്തിന്റെ ഒരു വലിയ കറുത്ത ഒരു അധ്യായം തന്നെയാണിത്.